ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പോൾ ഇന്നതാ ഞാനും ഷാനും കൂടി ഒരു നിക്കാഹിന് പോവാണ് കേട്ടോ. അപ്പോൾ ഇടക്കിടക്കാണ് പോണത്. നമ്മൾ പോയി താത്താൻ്റെ ജാസിമോൻ്റെ നിക്കാഹാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഷാനുനും മാത്രമേ ഉള്ളൂ. റിയാക്കും ഫിറൂനും ബാബാക്കും ഓലെ വേറൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഫിയമോള് ഞങ്ങളെ കൂടെ പോകുന്നില്ല കേട്ടോ. അവള് ബാബാൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓലെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിക്കാണ് പോണത്. അപ്പോൾ എടക്കര മണിമൂളി എന്നാണ്, രണ്ടാം പാടത്തു നിന്നാണ് കേട്ടോ പോയിത്താത്താൻ്റെ വീട്. അവിടെയാണ്, അവിടെ നിന്ന് ഞങ്ങൾ പോണത് വഴിക്കടക്കാണ്. അപ്പം പോയിത്താത്താൻ്റെ അവിടെ എത്തുന്ന സമയത്ത് പോയിത്താത്താൻ്റെ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഉമ്മാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ വണ്ടിയിലാണ് കേട്ടോ ഞാൻ കാർ പോണത്. അതിൻ്റെ ബാക്കിൽ മാമ ഷാനുവിൻ്റെ കൂടെ കയറി. അപ്പോൾ അതാ കൊണ്ടുപോകാനുള്ള മിഠായും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ എല്ലാവരും വന്നോലൊക്കെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനുള്ള ടൈമായി. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ മിഠായും കേക്കും അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതാ ചെക്കൻ ഇറങ്ങാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെക്കൻ ഇറങ്ങാണ്. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ومن يطع الله ورسوله فقد فاز فوزا عظيما. ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح وقال مخبرا مآمرا وأنكحوا الأيامى منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. قال النبي صلى الله عليه وسلم تنكح المرأة لأربع لمالها ولجمالها ولحسبها ولدينها فاغفر بذات الدين. അങ്ങനെ എന്തെല്ലാം നിക്കാഹൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ പെണ്ണിനെയും ചെക്കനും മഹർ കെട്ടാനൊക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടുന്ന് നേരെ പോകുന്നത് ചീരക്കുഴിക്കാണ് കേട്ടോ. അപ്പോൾ ചീരക്കുഴിയിൽ മാമാൻ്റെ നമ്മളെ അജുവിൻ്റെ നിശ്ചയമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. മഴ വീണതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പന്തലൊക്കെ ആകെ വെള്ളമായിട്ട്, വെള്ളം വന്ന് ആകെ പന്തലൊക്കെ സെറ്റായി. അപ്പോൾ അനു അതൊക്കെ ശരിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അതാ അങ്ങനെ നിശ്ചയത്തിനുള്ള ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കണ്. അപ്പൊ അങ്ങനെ നമ്മളെ നിശ്ചയത്തിന്റെ ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് വരുന്നവർക്ക് കൊടുക്കാനുള്ള വെൽക്കം ഡ്രിങ്ക് ഇവിടെ ശരിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നിശ്ചയം നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു അൽഹംദുലില്ല.
പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി, അതുപോലെ തന്നെ പൊറോട്ട, പത്തിരി, പാലപ്പം, അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ, കറികൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിട്ട് അങ്ങനെ ആ പ്രോഗ്രാമും കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ നമ്മൾ പോകാം കേട്ടോ. ശാദിമനെ നമുക്ക് പോകാം ചേട്ടാ. അപ്പം അങ്ങനെ നമ്മളെ രണ്ട് ചെക്കന്മാരും ലോക്കായി. അപ്പോൾ അങ്ങനെ നിന്നിട്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.